നമസ്കാരം. പല നടന്മാർക്കെതിരെയും പല തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് നടൻ സിദ്ധിക്കിനെതിരെ രേവതി സമ്പത്ത് എന്ന നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10-15 വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം എൻ്റെ അവിടെ തൊട്ടു, എൻ്റെ ഇവിടെ പിടിച്ചു, കണ്ണടച്ച് കാണിച്ചു, ചായ കുടിക്കാൻ ക്ഷണിച്ചു, കാറിൽ കയറാൻ വിളിച്ചു എന്നൊക്കെ പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ആരോടെങ്കിലുമുള്ള എന്തെങ്കിലും ഒരു അനിഷ്ടത്തിൻ്റെ പേരിൽ ഇതൊരവസരമായി കണ്ട് ആരോപണം ഉയർത്തുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ സിദ്ദിഖിനെതിരെ ഉയർന്നിരിക്കുന്ന, രേവതി സമ്പത്ത് എന്ന നടി ഉയർത്തിയിരിക്കുന്ന ആരോപണം ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ ഏതോ സിനിമയിൽ സിദ്ദിഖ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തിൻ്റെ ചെയ്തികളായി അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അവർ പറയുന്ന ഓരോ വാക്കും 100% സത്യമാണെന്ന് അവരുടെ മുഖഭാവവും വാക്കുകളിലെ കാഠിന്യവും ഇടയ്ക്കിടെയുള്ള വിങ്ങിപ്പൊട്ടലും തെളിയിക്കുന്നു. രേവതി സമ്പത്തിൻ്റെ വാക്കുകളിൽ പകയുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് അവർ അനുഭവിച്ച മെന്റൽ ട്രോമയുടെ കാഠിന്യം. തൻ്റെ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയോടാണ് സിദ്ദിഖ് അത് ചെയ്തത്. കൗമാരപ്രായത്തിൽ തന്നെ അവളെ ചതിയിൽപ്പെടുത്തി ഹോട്ടൽ മുറിയിൽ എത്തിക്കുക, പിന്നീട് അവളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിക്കുക, ഇരയാക്കുക, അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്യുക, ഒടുവിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ തൈരും മീൻകറിയും കൂട്ടി ചോറുണ്ണുക അവളുടെ മുന്നിലിരുന്ന്. മനസ്സാക്ഷിയുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇതൊന്നും. ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആൾത്തിരക്കുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ്, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നിരവധി ആൾക്കാരും മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ സംഭവിക്കും, അതായത് ഇത്തരത്തിലുള്ള ഒരു കീഴ്പ്പെടുത്തൽ സംഭവിക്കും എന്ന് അവിടെയുള്ള പലർക്കും അറിവുള്ളതുപോലെ തോന്നിയെന്നും രേവതി സമ്പത്ത് പറയുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള പൊതു ഇടങ്ങളിൽ പോലും സുരക്ഷിതരല്ലെങ്കിൽ, അത് സ്ത്രീയായാലും പുരുഷനായാലും, പിന്നെ എവിടെയാണ് നമുക്ക് സുരക്ഷിതത്വമുള്ളത്? ലൈംഗികമായി കീഴ്പ്പെടുത്തുന്നതിനെയാണ് സ്ത്രീകൾ ഭയക്കുന്നതെങ്കിൽ പുരുഷന്മാർ ഭയക്കുന്നത് ജീവൻ പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. മുമ്പൊക്കെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് രഹസ്യമായിട്ടായിരുന്നുവെങ്കിൽ ഇന്നത് പരസ്യമായിട്ടാണ്. കാരണം കൊലപാതകം നടത്തിയ എത്രയോ പ്രതികൾ ഇപ്പോഴും കാണാമറയത്തുണ്ട്. അത് പഴയ കാലം. ഇന്ന് കാലം മാറി. കൊലപാതകങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ പൊതുനിരത്തുകളിലായി. അവനവൻ്റെ വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥ, അതാണ് ഇന്ന് കേരളം. ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും അതിനെ രാഷ്ട്രീയമായി കാണാതെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്കിനി പ്രാണഭയമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയൂ. ഇന്നലത്തെ വിശദീകരണത്തിൽ സിദ്ദിഖിൻ്റെ മുഖഭാവം ഭയപ്പാടിൻ്റേതായിരുന്നു. ഒരുമാതിരി ചെകുത്താൻ കുരിശു കണ്ടതുപോലെ. ലൈംഗിക താല്പര്യത്തോടെ തന്നെ സമീപിച്ചു എന്ന് രേവതി സമ്പത്ത് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും ഗുരുതരമായി ആരോപണത്തെ കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തി ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുകയും അവളെ ചവിട്ടുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. സിദ്ദിഖിനെതിരെ കേസെടുക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. താനിനി ഒന്നിനുമില്ലെന്ന് ആരോപണമുയർത്തിയ നടിയും പറയുന്നു. കർമ്മഫലം അനുഭവിച്ചു തന്നെ തീരണം എന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ്. എന്തായാലും പണവും സ്വാധീനവും ഉള്ളവനും ഇല്ലാത്തവനും രണ്ടു തരം നിയമവും നീതിയുമുള്ള ഈ നാട്ടിൽ ഒരു കേസെടുക്കുന്നതിൽ കവിഞ്ഞ് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കാത്തിരുന്നു കാണാം. എന്തായാലും തനിക്കെതിരെ ആരോപണം ഉയർന്നതോടെ രഞ്ജിത്ത് എന്ന കുളയട്ടയെ പോലെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കാതെ, ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചു, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനുള്ള മര്യാദ സിദ്ദിഖ് കാണിച്ചു.